നമസ്കാരം. ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് സുരഭി ലക്ഷ്മിയാണ്. സുരഭി, സ്വാഗതം. നമസ്കാരം. ഒരു വിശേഷണങ്ങളും വേണ്ട എന്ന് വെച്ചിട്ടാണ്, വികൃതി കണ്ടു, എൽസി നന്നായിട്ടുണ്ട്. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു സുരാജുമൊത്തുള്ള ഒരു അഭിനയവും ഒരു ചിത്രീകരണ സമയത്തുള്ള ഒരു കോമ്പിനേഷനൊക്കെ എങ്ങനെയാണ്? സുരാജേട്ടനുമായിട്ട് ഞാൻ തീവണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ സ്റ്റേജിൽ സ്കിറ്റുകളൊക്കെ കളിച്ചിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേരായിട്ട് വരുന്നത്. അതും ഞങ്ങൾ രണ്ടുപേരും സുരാജേട്ടൻ തിരുവനന്തപുരം സ്ലാങ്ങിൽ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ഞാൻ കോഴിക്കോടൻ സ്ലാങ്ങിൻ്റെ പേരിലാണ് അറിയപ്പെട്ടത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് ആക്ഷൻ ഹീറോസ് ആയിട്ട് നിൽക്കുന്നതാണ്. കാരണം ഞങ്ങൾക്ക് ആക്ഷൻ മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ രണ്ട് സ്ലാങ്ങും മ്യൂട്ടാണ്. അപ്പം ആക്ഷൻസ് വെച്ചിട്ടാണ് ഞങ്ങൾ ആ സിനിമയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സുരാജേട്ടൻ എന്നേക്കാൾ മുന്നേ സ്റ്റേജിലും സിനിമയിലും നാഷണൽ അവാർഡും ഒക്കെ വാങ്ങിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. ഈ സിനിമയിൽ ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ കൂടെ നിൽക്കാൻ പറ്റിയതും എൻ്റെ ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. എടുത്തു പറയേണ്ട കാര്യം, രണ്ടുപേരും ദേശീയ അവാർഡ് നേടിയിട്ടുള്ളവരാണ്. അങ്ങനെ ഒരു നല്ല കോമ്പിനേഷൻ ആയിരുന്നു. അതെ. ഇപ്പം ആളുകൾ കാണുമ്പോൾ നിങ്ങൾ ഭാര്യയും ഭർത്താവും നന്നായിട്ട് ചേരുന്നുണ്ട്, സുരഭിയും സുരാജും എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ആ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നതറിയുമ്പോൾ സന്തോഷമാണ്. എങ്ങനെയാണ് സുരഭി ഈ ഒരു എൽസി എന്ന് പറയുന്ന വേഷത്തിലേക്ക് എത്തിയത്? അവർ സിനിമ അതിൻ്റെ ആളുകൾ അപ്രോച്ച് ചെയ്യായിരുന്നു, എങ്ങനെയായിരുന്നു? അതായത് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് മൂന്ന് പേരാണ്. ശ്രീകുമാർ, പ്രൊഡക്ഷൻ കൺട്രോളറും പ്രൊഡ്യൂസറും ഒക്കെ ആയിരുന്ന ശ്രീകുമാറേട്ടൻ, അതുപോലെ ഗണേഷ് ഏട്ടൻ, ലക്ഷ്മി ചേച്ചി, ഇവർ മൂന്ന് പേരും കൂടെ ചേർന്നിട്ട് ചെയ്ത പടമാണിത്. ശ്രീകുമാറേട്ടൻ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടുള്ള പടമായിരുന്നു അതിരൻ. അതിരനല്ലേ. അപ്പോൾ അതിൽ ഞങ്ങൾ ഊട്ടിയിലാണ് കുറേ ദിവസം ആ കിലുക്കൊക്കെ ഷൂട്ട് ചെയ്ത ആ ഒരു സ്ഥലത്താണ്, ബംഗ്ലാവിലാണ് ഷൂട്ടുള്ളത്. നല്ല തണുപ്പാണ്, പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല, കാരവാൻ ഓടി കയറും ലൊക്കേഷനിലേക്ക്. അങ്ങനെ ചില ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്കൊക്കെ കുറച്ച് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ഫൈറ്റിൻ്റെ സമയത്ത് ഒന്ന് അങ്ങോട്ട് നോക്കാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് ഞങ്ങൾക്ക് ബോറടിക്കും, കാരണം ആൾക്കാരുള്ളിടത്തെ കുറച്ച് ചൂട് നിറയെ ഇത് വരിക. അപ്പോൾ ഞങ്ങൾ അതിലെങ്ങനെ ഞാനും ലിയോണയൊക്കെ ചുമ്മാ ക്ലോസപ്പുകൾ, പാസിങ്ങുകൾ, സജഷനുകൾ എന്നിട്ട് ഞങ്ങളിങ്ങനെ ഇത് വിൽക്കാൻ നടക്കും. എന്തെങ്കിലും എടുക്കാണ്ടെങ്കിൽ എടുത്തോ, ഞങ്ങൾക്ക് ബോറടിച്ച് മരിച്ചെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ് ശ്രീകുമാറേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു പടം ചെയ്യുന്നുണ്ട് സുരഭി, അപ്പോൾ അതിൽ ഒരൊറ്റ ഡയലോഗും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ അയ്യോ, ഡയലോഗ് പണ്ടും ഡയലോഗില്ല, ഇനി ഇപ്പോഴും ഡയലോഗ് ഇല്ലാത്തതിലാണോ ഈ മനുഷ്യൻ വിളിക്കുന്നത്, എന്തെങ്കിലും ആവട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്ക് ക്ലോസപ്പും സജഷനും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും, അതിൽ ഇങ്ങനെ സുരാജേട്ടൻ്റെ പേരായിട്ടാണ്, വേറൊന്നും കൊണ്ടല്ല. അവർ സുരാജേട്ടനും സുരഭിയും സംസാരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, കാരണം ഞാൻ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അങ്ങനെ സംസാരിക്കാത്തൊരു ക്യാരക്ടർ അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. ബുദ്ധിമുട്ടായിരുന്നോ സംസാരിക്കാതിരിക്കാൻ? അല്ല, ഉള്ളിൽ സംസാരിക്കേണ്ടിയിരുന്നു, എൽ സി ഒക്കെ ഉള്ളിൽ കൂടുതൽ സംസാരിക്കേണ്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഒരു ഡോക്ടർ രാജേന്ദ്രൻ ഇ എൻ ടി സ്പെഷ്യലിസ്റ്റ് ഉണ്ട് കോഴിക്കോടിൽ. അപ്പോൾ അദ്ദേഹത്തിനോടാണ് ഞാൻ ചോദിച്ചത്, ഇതെങ്ങനെയാണ് ഈ സംസാരിക്കാതായി പോകുന്നത്. കാരണം നമ്മളുടെ പരിചയത്തിലും സുഹൃത്തുക്കളും അങ്ങനെയൊന്നും അങ്ങനെയുള്ളവരില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞങ്ങനെ കേൾവി കുറവുള്ളവർക്കാണ് സംസാരിക്കാൻ പറ്റാത്തത്, പിന്നെ വോക്കൽ കോഡിൻ്റെ പ്രശ്നം, അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടാണ് ഈ സംസാരം വരാത്തത്. അപ്പോൾ നിൻ്റെ കഥാപാത്രം എന്താണ്? അതെനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞ് റഹ്മാനിയ സ്കൂളിൽ പോയപ്പോൾ അവിടുത്തെ ടീച്ചറും എല്ലാവരും കൂടെ ചേർന്ന് അവിടെയുള്ള കുട്ടികളെയൊക്കെ പരിചയപ്പെടുത്തി തന്നു. അപ്പം അവർ പുറപ്പെടുവിക്കുന്ന ചില ശബ്ദങ്ങളുണ്ടാവും. അപ്പോൾ അമ്പിളി എന്ന് പറയുമ്പോൾ അമ്മേ മനസ്സിലാവും, ഇങ്ങനെയുള്ള ഒരു പ്രത്യേക തരം സൗണ്ടാണ് അവർ, അവർക്ക് പറ്റാവുന്ന രീതിയിൽ അവർ സംസാരിക്കാൻ ശ്രമിക്കുന്നതാണ്. അത് നമ്മൾ കുറച്ചും കൂടി ക്ലോസ് ആകുമ്പോഴാണ് അവർ ആ ഒരു ഇത് ചെയ്യുക. അപ്പം അതൊക്കെ കണ്ട് പഠിച്ചൊക്കെ വന്നു, പക്ഷേ സിനിമയിൽ അത്രയൊന്നും വേണ്ടായിരുന്നു. പല സ്ഥലത്തും അത് മ്യൂട്ട് ചെയ്ത് വെക്കും, കാരണം എല്ലാ, കാരണം സിനിമയ്ക്ക് ആവശ്യമുള്ളതല്ലേ അതിന് വേണ്ടു. അവനെ ഞാൻ ബാക്കിയൊക്കെ അടുത്ത സിനിമയിലെടുക്കാം എന്ന് വെച്ച് അവിടെ കൊട്ടലിൽ വെച്ചിട്ടുണ്ട് കുറേ. പിന്നെ അവിടെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാനും ആളുണ്ടായിരുന്നു, നമ്മളെ പ്രാക്ടീസ് സിനിമാ ഡയലോഗ് ഈ ആക്ഷൻസിലേക്ക് മാറ്റാൻ വേണ്ടി സിജോ, വിമൽ, അമീൻ എന്ന് പറഞ്ഞിട്ട് മൂന്ന് പയ്യന്മാർ അവിടെ ഉണ്ടായിരുന്നു പരിശീലിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഈ കുറേ നാളുകളായിട്ടുള്ള ഒരു കുറേ വേഷങ്ങൾ എടുത്തു നോക്കുമ്പോൾ പ്രത്യേകിച്ചും സുരഭി ലക്ഷ്മി ഒരു അമ്മ വേഷത്തിൽ വല്ലാതെ കസറുന്നുണ്ട്. ഇതുവരെ ദാരിദ്ര്യവും കഷ്ടപ്പാടും ആദ്യം വ്യാധിയും ഒക്കെയാണ്. ഞാൻ മേക്കപ്പ് ഇടാൻ തന്നെ ചെല്ലുമ്പോൾ പറയും അവിടെ കുറച്ച് ദാരിദ്ര്യം ഇട്ടോളൂ, ആദി വ്യാധി വേവലാതി കഷ്ടപ്പാട് ദുരിതം, ഒരു സമാധാനം ഇല്ലാത്ത ഒരു സമാധാനം ഇല്ലാത്തതാണ് പലപ്പോഴും എനിക്ക് കിട്ടാറ്. അത് അമ്മയായാലും വേറെ എന്ത് വേഷമാണെങ്കിലും അങ്ങനെ ആ ഒരു ടൈപ്പ് കാസ്റ്റിംഗ് പലപ്പോഴും സംഭവിച്ചിരുന്നു. ഈ അമ്മ വേഷം എന്ന് പറഞ്ഞത് ചിലപ്പം ചെറിയ പ്രായത്തിലുള്ള നായികയാക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കുമല്ലോ. അങ്ങനെ എന്താണെങ്കിലും നമുക്ക് പലതരത്തിലുള്ള വേഷങ്ങൾ കിട്ടിയാൽ മതി, വേഷങ്ങൾ കിട്ടുക എന്നുള്ളത് തന്നെയാണ് വലിയൊരു കാര്യം.
അപ്പം അത് നമ്മൾ മരിക്കുന്നവരെ അമ്മയായിട്ടും അമ്മൂമ്മയായിട്ടും ചേച്ചിയായിട്ടും നാത്തൂനായിട്ടും അടുത്ത വീട്ടിലെ ആളായിട്ടും ഒക്കെ ആയിട്ട് സിനിമയ്ക്ക് പ്രാധാന്യമുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കണം. വെറുതെ നിൽക്കുക അല്ലാതെ ആ സിനിമയിൽ നമുക്ക് എന്തെങ്കിലും ഒരു കർമ്മം ഉള്ള ഒരു കഥാപാത്രങ്ങൾ കിട്ടുക, ഐ മീൻ എല്ലാത്തിനും അവരെ കൊണ്ട് എന്തും ചെയ്യിക്കാൻ പറ്റും, വളരെ ഫ്ലെക്സിബിളാണ്, അങ്ങനെയുള്ള ഒരു ആക്ട്രസ് ആവുക എന്നുള്ളതാണ് എൻ്റെ ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം. അപ്പം ആ ഒരു ഫ്ലെക്സിബിലിറ്റിയിലേക്കുള്ള ചവിട്ടുപടികളായിട്ടാണ് എല്ലാ അമ്മമാരെയും കാണുന്നത്. പിന്നെ അമ്മ വേഷങ്ങൾ തന്നെ ചെയ്യുമ്പം എല്ലാ അമ്മമാരും ഒന്നല്ല, പലതരം ജീവിത നമ്മളെ അമ്മ പോലെ ആയിരിക്കില്ല എൻ്റെ അമ്മ. അപ്പം അമ്മ എന്ന് ടൈപ്പ് കാസ്റ്റ് ചെയ്യുമ്പോഴും ആ ടൈപ്പ് കാസ്റ്റിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ്. ഇപ്പം ഇതിൽ സംസാരിക്കാത്ത അമ്മയാണ് മിന്നാമിനുങ്ങിൽ അമ്മ എന്ന് പറയുന്നത്, കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയാണ്. അങ്ങനെ പല പല അമ്മമാരെയാണ് കിട്ടുന്നത്. ഇനിയിപ്പം വരാനിരിക്കുന്ന പൊരുവേൽ എന്ന് പറഞ്ഞ സിനിമയിൽ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയ അമ്മയാണ്. അങ്ങനെ എന്താണെങ്കിലും കുഴപ്പമില്ല, നല്ല റോളുകൾ, നല്ല റോളുകൾ കിട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കൊരു സിനിമയുടെ ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആദ്യമൊക്കെ നായകൻ നായിക പ്രാധാന്യമുള്ള സിനിമകൾ, പക്ഷേ ഇപ്പോൾ കഥയ്ക്ക് കുറച്ചും കൂടി അല്ലെങ്കിൽ ഒരു ഒരു ആക്ടർ സെൻറ്റേർഡ് എന്നുള്ളത് മാറി ഒരു സ്റ്റോറി സെൻറ്റേർഡ് ആയി കഴിഞ്ഞു നമ്മുടെ സിനിമ. അതിൻ്റെ ഒരു മേക്കിങ്ങിലൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമയുടെ ഭാഗമാകാൻ സുരഭിക്ക് അടക്കം സാധിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് അതിനെ ഒരു മാറ്റത്തെ കാണുന്നത്? അല്ല, അങ്ങനെ കഥയ്ക്ക് പ്രാധാന്യമുള്ള സിനിമകളാകുമ്പം നടന്മാർ നടിമാർ മാറി കഥാപാത്രങ്ങൾക്ക് ആവശ്യമുള്ള ആക്ടേഴ്സിനെ ആണിപ്പോൾ കൂടുതൽ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പം ചോദിച്ചത് എന്തായിരുന്നു, എനിക്ക് സാധിക്കുന്നുണ്ട് എന്നാണോ പറഞ്ഞത്? സുരഭി അതിൻ്റെ ഒരു അല്ല, എനിക്ക് ആ അപ്പം നമ്മൾ ഈ ഒരു മേഖലയിൽ നിൽക്കാൻ വളരെയധികം ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു ആളാണ്. അപ്പം ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുക അത്തരം സിനിമകളിലും പാരലൽ സിനിമകളായിട്ടുള്ള ആ സിനിമകളിലും കൊമേഴ്ഷ്യലായിട്ടും അല്ലെങ്കിൽ അത് രണ്ടും കൂടി മിക്സ് ചെയ്യുന്ന എല്ലാത്തിലും ഇങ്ങനെ സർവ്വവ്യാപകമായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആഗ്രഹം. നൃത്തം ഉണ്ട്, ഒപ്പം തന്നെ നാടകം, ഇപ്പോഴും നാടകത്തിലൊക്കെ സജീവമായി നിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇതെല്ലാം കൂടെ സാധിക്കുന്നത്? നൃത്തം ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ബി എ ഭരതനാട്യമാണ് പഠിച്ചത്. പിന്നെ എനിക്ക് ഡാൻസ് ചെയ്യുമ്പോൾ പലപ്പോഴും ഞാൻ പല സ്ഥലങ്ങളിലും പറയുന്നതാണ് ഞാൻ അതിലേക്ക് അങ്ങ് വീണുപോകും എന്ത് ചെയ്യുമ്പോഴും അങ്ങനെയുള്ള ഒരു ഇത്. അപ്പോൾ ഡാൻസ് അതിൻ്റെ ഏറ്റവും മാക്സിമം പെർഫെക്ഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ നമ്മളുടെ നിപ്പിലും ഇപ്പം അമ്പിളി അതിൽ വേറൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അതിൽ വരും. അത് ഒന്നല്ല രണ്ടല്ല, നമ്മളുടെ ആക്ഷൻസിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കും. നമ്മൾ മുദ്രാ വിനയത്തിലേക്കൊക്കെ പലപ്പോഴും ഞാൻ അറിയാതെ വന്നു പോകും. പിന്നെ നിൽക്കുമ്പോഴൊക്കെ കാലിങ്ങനെ വെച്ച് ത്രിഭംഗിയിലൊക്കെ നിൽക്കുക, പിന്നെ ഒരാളെ വിളിക്കുമ്പോൾ ഇങ്ങനെ നമ്മളീ വാ എന്നൊക്കെ എനിക്കിങ്ങനെ അല്ലെങ്കിൽ വാടി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അല്ലാതെ വിളിക്കാൻ പറ്റും. മറ്റേതിലൊരു ചില അതിൻ്റെ ഒരു അത് വരാൻ തുടങ്ങി. ഞാൻ അഭിനയിക്കുമ്പോൾ പിന്നെ ഒരാളെ നോക്കാനൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ അങ്ങനെ നോക്കുന്നതാണ് നോക്കുക, മറ്റേതാകുമ്പോൾ ആവശ്യമില്ലാത്തൊരു എത്തിനോട്ടം, ഒരു ചെറിയ ചെറിയ പരിപാടികളൊക്കെ തുടങ്ങിയപ്പോൾ എനിക്ക് തന്നെ തോന്നി ഇത് അപകടം ചെയ്യും. കാരണം ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നത് അഭിനയിക്കുക എന്നുള്ളതാണ്. അപ്പം പിന്നെ എനിക്ക് ആ നൃത്തത്തിൽ നിന്ന് എന്തെടുക്കാൻ പറ്റും എന്ന് വെച്ചപ്പോൾ നമുക്കൊരു ആക്ടറിൻ്റെ ഒരു താളം ഡാൻസ് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. പല സംഭവങ്ങൾ ഇമോഷണലായിട്ടുള്ള കാര്യങ്ങൾ അഭിനയിക്കുമ്പം അല്ലെ നമുക്ക് ഒരു ആക്ടറിന് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടാക്കാറുണ്ട്. ഇപ്പം എൻ്റെ സീൻ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ആ സീൻ ഒരു കുറച്ച് വായിച്ച് നോക്കുമ്പോൾ എനിക്ക് ഞാൻ തന്നെ ഒരു മ്യൂസിക് ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിനൊരു താളം കിട്ടും. ഡയലോഗ് പറയുമ്പോഴാണ് എന്തിലാണെങ്കിലും ഒരു ആക്ടറിൻ്റെ ഒരു റിതം കിട്ടാൻ വേണ്ടിയിട്ട് ഡാൻസ് തന്നെ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തിയേറ്റർ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? തിയേറ്റർ എപ്പോഴും ഹെൽപ്പാണല്ലോ. തിയേറ്റർ ഞാനൊരു തിയേറ്റർ പഠിച്ചതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഗുണമായിട്ടുള്ളത്. കാരണം സിനിമയിലാണെങ്കിലും ഇപ്പോൾ ഞങ്ങൾ എം ജി ജെ ആക്ടേഴ്സ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ഞാനും ജ്യോതിഷേട്ടനും പാർവതി ചേച്ചിയൊക്കെ ആയിട്ടൊരു ഒരു ഇത് ഉണ്ട്. അവിടെ എങ്ങനെ അഭിനയിക്കാതിരിക്കാൻ നിൽക്കാം എന്നുള്ളതാണ് അവിടെ ജ്യോതിഷേട്ടൻ പഠിപ്പിക്കുന്നത്, അഭിനയിക്കാണ്ടിരിക്കുക എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ സിനിമയൊക്കെ ചെയ്ത് പലപ്പോഴും നമ്മൾ ഒന്നൊരു റിലാക്സ് ചെയ്യണം തോന്നുമ്പോൾ അവിടെ പോയിട്ട് കുറച്ച് തിയേറ്റർ എക്സസൈസുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് റീഫ്രഷ് ആയിട്ട് നമ്മളൊന്ന് കുളിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടും സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തിയേറ്റർ എക്സസൈസ് അവിടെയും പിന്നെ വിനോദ് മാഷിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ചെയ്തിട്ട് വരാറുണ്ട്. ഇപ്പോൾ നാടകം ഗുണം ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കൊരു നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്, അത് നാടകം ചെയ്യാത്ത പലർക്കും കിട്ടിയിട്ടുണ്ടാവും, പക്ഷേ ഹിന്ദിയിലൊക്കെയാണ് നസറുദ്ദീൻ ഷാ അല്ലെങ്കിൽ പല പല ആക്ടേഴ്സും അവരെല്ലാവരും തിയേറ്ററിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ആളുകളാണ്. അപ്പം എനിക്ക് കിട്ടിയതിൻ്റെ ഏറ്റവും ക്രെഡിറ്റ് മുഴുവൻ
ഞാനൊരു തിയേറ്റർ പേഴ്സൺ ആയതുകൊണ്ട് കിട്ടിയതാണെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒന്ന്, നമുക്കിപ്പം ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു സ്റ്റേജിൽ പോയിട്ട് സംസാരിക്കാനാണെങ്കിലും ഒക്കെ എന്നെ കുറേ പൊളിച്ച് കളയാൻ, എൻ്റെ ഉള്ളിലുള്ള കുറേ ബ്ലോക്കുകൾ മാറ്റാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ തെളിഞ്ഞ് 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 അതിൻ്റെ ഓരോ പാളികളും മാറിയിട്ട് ഒരു പ്യുവറായിട്ട് ഇങ്ങനെ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുക ആവാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. അങ്ങനെ അങ്ങനെ ആവാൻ വേണ്ടി ഓരോ നാടകങ്ങൾ കളിക്കുമ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ മാറുന്നതായിട്ട് അങ്ങനെ തോന്നുന്നു. നമ്മൾ നമ്മളുടെ അകത്തേക്കുള്ള ഒരു യാത്രയാണ് പലപ്പോഴും തിയേറ്റർ കൊണ്ട് സാധിക്കുന്നത്. പുറമേക്കുള്ളൊരു പടർപ്പ് അല്ല, ഞാൻ എന്ന് പറയുന്ന വലിയൊരു ഫ്രെയിം അല്ല പലപ്പോഴും നാടകം തരുന്നത്. നമ്മൾ എന്നുള്ളതും നമ്മൾ രണ്ടുപേരും നമ്മൾ എന്നുള്ളൊരു ഫീലാണ് പലപ്പോഴും നാടകത്തിൻ്റെ ഒരു ഇത്. അപ്പോൾ എനിക്ക് ആ ഞാനിൽ നിന്ന് ഒതുങ്ങി നമ്മളിലേക്കും എല്ലാവരിലേക്കും എത്താനും കുറച്ചും കൂടി നല്ല രീതിയിൽ ആളുകളോട് പെരുമാറാനും നല്ലൊരു ഒരു പോസിറ്റീവ് ആയിട്ട് ആളുകളെ എടുക്കാനും അങ്ങനെ അങ്ങനെയൊക്കെ എൻ്റെ സ്വഭാവത്തിലും അഭിനയത്തിലും ഒക്കെ ഒരുപാട്, പ്രത്യേകിച്ചും സ്വഭാവത്തിൽ ജീവിത വിഷമഘട്ടങ്ങളെ തരണം ചെയ്യാൻ അങ്ങനെ എനിക്ക് തിയേറ്ററിനെ കുറിച്ച് പറഞ്ഞാൽ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തതാണ്. എനിക്ക് തിയേറ്ററിൻ്റെ ഭയങ്കര എന്താ പറയുക അതിൻ്റെ ഇതിനെക്കുറിച്ചൊന്നും വലിയത് എന്നുവെച്ചാൽ അങ്ങനെ പറയാൻ അത് എഴുതിയത് ആരാണ് ഇന്നെ പറ്റി സംസാരിച്ചത് ആരാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ആധികാരികമായിട്ട് അങ്ങനെ ഒരു പക്ഷേ പറയാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ തിയേറ്റർ എന്നെ ഏതൊക്കെ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അത് തന്നെയാണല്ലോ നമ്മൾ തിയേറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ പൊരുവയിലല്ലാതെ മറ്റേതൊക്കെയാണ് പ്രോജക്റ്റ്? ഇനി വരാനുള്ള ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സൗബിക്കാൻ്റെ നായികയായിട്ടാണ്. സൗബിൻ ചേട്ടനും ദിലീഷ് പോത്തൻ്റെ ഭാര്യ, എൻ്റെ ക്ലാസ്മേറ്റ് ദിലീഷ് ചേട്ടൻ്റെ ഭാര്യ, സൗബിൻ ചേട്ടൻ്റെ കാമുകിയായിട്ട് വരുന്നൊരു സിനിമയാണ്. പിന്നെ വരാനുള്ളത് പൊരുവയിൽ ഉൾട്ട, ചാച്ചാജി, കെറോഫ് മല്ലിക, അങ്ങനെയൊക്കെയുള്ള ചാച്ചാജിയും കെറോഫ് മല്ലിക ഒക്കെ കുഞ്ഞു കുഞ്ഞു സിനിമകളാണ്. നമ്മളെ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാതരം സിനിമയുടെയും ഭാഗമാവാൻ വേണ്ടിയിട്ട് കുഞ്ഞു സിനിമയാണ് നമ്മളോട് സഹകരിക്കണം. അപ്പം നല്ല ക്യാരക്ടേഴ്സ് ആവുന്ന സമയത്ത് നമ്മൾ പോയിട്ട് അങ്ങനെയുള്ള സിനിമകൾ ചെയ്യും. അങ്ങനെ എല്ലാതരം സിനിമകളും എല്ലാ ടൈപ്പ് സിനിമകളും എല്ലാവരുടെ കൂടെയും ഓരോ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ പുതുതായിട്ട് പലതും പഠിക്കുന്നു. ഇപ്പോൾ ഫറൂഖ് അബ്ദുറഹിമാൻ എന്ന് പറഞ്ഞിട്ടുള്ള കളിയച്ചൻ്റെയൊക്കെ ഡയറക്ടറാണ് പൊരുവേലിൻ്റെ ഡയറക്ടർ. അപ്പം അതിൽ ഇന്ദ്രൻ സേട്ടൻ്റെ ഭാര്യയായിട്ടാണ്, ഞാനും ഇന്ദ്രൻ സേട്ടനുമാണ് അതിൽ ചെയ്യുന്നത്. അങ്ങനെ വേറെ ഭാഷകളിലേക്ക് ഇപ്പോൾ തമിഴ് ആരും വിളിച്ചിട്ടില്ല. കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുമായിരിക്കുമല്ലേ? കാണുന്ന ആരെങ്കിലും വിളിച്ചാൽ സന്തോഷം. തമിഴിലേക്കൊക്കെ വിളിക്കും, പക്ഷേ നമുക്ക് ഇവിടുന്ന് ചെന്നൈയിലൊക്കെ പോയിട്ട് വർക്ക് ചെയ്യുമ്പം അതിനുള്ളൊരു സാമ്പത്തികം വെച്ചിട്ടല്ല അവർ വിളിക്കുകയും കൂടി ചെയ്യുന്നത്. അപ്പം വിചാരിക്കും പിന്നെ അങ്ങനെ നമ്മളെ അവിടെ ഇതേപോലെയുള്ള വേഷങ്ങൾക്കാണ് അവർ വിളിക്കുന്നത്. അപ്പം പിന്നെ എനിക്ക് ഇവിടെ തന്നെ നിന്നാൽ മതിയല്ലോ എന്ന് തോന്നും. അപ്പം ഇതുകൊണ്ട് അപ്പം അല്ലാതെ ഒരു നല്ലൊരു ഓഫർ വന്നിട്ട് ഇതുവരെ വിളിയൊന്നും വന്നിട്ടില്ല. പൊതുവെ എങ്ങനെയാണ് സുരഭി ഈ സിനിമകളെ തിരഞ്ഞെടുക്കുന്നത്, എന്താണ് നോക്കുന്നത്? ഇത് കേട്ടാ തോന്നും എന്നും എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ഒരു 10-15 ഡയറക്ടേഴ്സ് വന്നിട്ട് ഈ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കും, അല്ലെങ്കിൽ ഇതൊന്നും ഞങ്ങളുടെ സിനിമയിൽ ഒന്നും അഭിനയിക്കും. എനിക്ക് അങ്ങനെ യാതൊരു തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടം ഇതുവരെ വന്നിട്ടില്ല. കേൾക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഇതുവരെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സുവർണ അവസരം എനിക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് എനിക്കറിയില്ല, അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് അത് തിരഞ്ഞെടുക്കുക എന്നുള്ളത് എനിക്കറിയില്ല. സാധാരണ ഇപ്പോൾ ദേശീയ അവാർഡെല്ലാം കിട്ടിയാൽ അവാർഡുകൾ കിട്ടും തോറും ഒരു താരമൂല്യം കൂടുതലേ? താരമൂല്യം കൂടോ? അത് താരമായിരിക്കുന്ന ആളുകൾക്കാണ് അവാർഡ് കിട്ടുന്നത് എങ്കിൽ അവരുടെ മൂല്യം കൂടും. ഞാനൊരു താരമായിട്ടൊന്നുമില്ല, ഞാനൊരു സീരിയൽ നടി അല്ലെ കോമഡി അഭിനയിക്കുന്ന ഒരു നടി എന്നുള്ള സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് ഞാൻ ഇന്ത്യയിലെ മികച്ച നടിയായിട്ട് മാറുന്നത്. അപ്പം സിനിമയിലുള്ള ആളുകൾക്കും എനിക്കും ഞാൻ എങ്ങോട്ട് പോകണമെന്ന് എനിക്കും സിനിമക്കാർക്ക് ഇവളെ എവിടെ നിർത്തണം എന്ന് അവർക്കുമുള്ളൊരു വല്ലാത്തൊരു ഒരു സംഘടന ഘട്ടങ്ങൾ ഇപ്പം തരണം ചെയ്തുകൊണ്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്യാരക്ടേഴ്സൊക്കെ പറ്റാവുന്ന രീതിയിലൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്ത് നമുക്ക് എവിടെയെങ്കിലും അങ്ങനെ ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കാനല്ല, എന്നാലും ഇവിടെ ഇരുത്താം, അവിടെ ഇരുത്താം, ഇവിടെ അങ്ങനെ എല്ലാ സ്ഥലത്തും വെള്ളം പോലെ എവിടെ വേണമെങ്കിലും, അതെ വെള്ളം പോലെ, അതെ വെള്ളം പോലെ ആവുക എന്നുള്ളതാണ് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ആവേണ്ടത്. അത് ഏത് കുപ്പിയിൽ ഒഴിക്കുന്നു അതിൻ്റെ ഫോമിലേക്ക് മാറാൻ ഉള്ളൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു അഭിനേതാവ് എന്ന രീതിയിൽ തൻ്റെ കരിയറിൽ സംതൃപ്തിയാണ്? ഇതുവരെ പോയ രീതിയിൽ നമ്മൾ സന്തോഷത്തോട് കൂടിയിട്ടാണ് പോയത്. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നരിക്കുനി നിൽക്കുമ്പോൾ ഞാൻ പ്രസിഡൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് ഒരു അവാർഡ് വാങ്ങിക്കുന്നത് ഇല്ല, ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും കാണാത്തൊരു കാര്യമാണ്. പിന്നെ നമ്മൾ ഒരു
ഒരു ഗോള് സെറ്റ് ചെയ്യുമല്ലോ, ഒരു 50 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ 40 വയസ്സാകുമ്പോൾ ഒരു സഹനടിക്കുള്ള അവാർഡൊക്കെ മേടിക്കണം എന്നൊക്കെ ഒരു ഇത് ഉണ്ടാവും. പിന്നെ എനിക്ക് KPSC ലളിത അമ്മയ്ക്കും സുകുമാരി അമ്മയ്ക്കും കൽപ്പന ചേച്ചിയിലുണ്ടായ ഒരു മകളായിട്ടുള്ള രീതിയിൽ ഒരു ആക്ട്രസ് ആവണം എന്നുള്ള ഒരു കൊതി, അങ്ങനെയൊക്കെ എനിക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും നമുക്ക് ഈ സിനിമയിലേക്ക് എത്താനുള്ള ഒരു സാധ്യത അങ്ങനെ അതൊന്നും ഉണ്ടായില്ല. പിന്നെ വന്നപ്പോഴും കുഞ്ഞൊരു വേഷം ചെയ്തിട്ടാണ് വന്നത്. പിന്നെ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു നടിയായിട്ടൊന്നും അല്ല ഞാൻ സിനിമയിലേക്ക് വന്നത്, അറ്റ്ലീസ്റ്റ് ഒരു സഹനടിയായിട്ട് പോലും അല്ല, ഒന്നോ രണ്ടോ സീനുകൾ അഭിനയിക്കുന്ന ഒരു നടി എന്നുള്ള രീതിയിലേ വന്നിട്ടുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഇന്ന് വികൃതിയെ പറ്റി സംസാരിക്കുമ്പോൾ, അല്ല രണ്ട് നായികമാരിൽ ഒരാളായിട്ട് നിന്ന് സംസാരിക്കുമ്പോൾ, അങ്ങനെയൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കുഴപ്പമില്ല, നല്ല ഹാപ്പിയാണ്, നമ്മൾ സന്തോഷമാണ്, ഇനി മുന്നോട്ടും ഇതേപോലെ ഉള്ളൊരു യാത്ര ഉണ്ടായാൽ മതി എന്നുള്ളൊരു ആഗ്രഹമാണ്. ഒരുപാട് ദൂരം മുമ്പോട്ട് പോകാനുണ്ട്. ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നിയ മൊമെന്റ് ഏതായിരുന്നു? അതെങ്ങനെയാ നമ്മൾ പറയാ, ഒരു 10 മൊമെന്റുകളിൽ ഒരെണ്ണം പറയാലോ. ഏറ്റവും സന്തോഷം തോന്നിയത് എന്നൊക്കെ പറഞ്ഞാൽ, ഞാൻ ആദ്യം കലാതിലകമ്പ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഫസ്റ്റ് തന്നെ കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര, കാരണം സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് കിട്ടിയാൽ ഞങ്ങളുടെ സാറുമാർക്കൊക്കെ കിട്ടിയിട്ടുള്ള അവാർഡാണ്. അപ്പോൾ അത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ റിയാലിറ്റി ഷോകൾ ഇങ്ങനെ കണ്ടു, TV കണ്ടിരുന്ന എനിക്ക് റിയാലിറ്റി ഷോയിൽ വിന്നറായപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ എൻ്റെ റാങ്കൊന്നും നമ്മൾ ഒരിക്കലും വിചാരിക്കില്ലല്ലോ, പഠിച്ച് റാങ്ക് മേടിക്കാന്ന്. അത് വൻ അത്ഭുതമായി പോയിരുന്നു, ഞാൻ ഒന്നാം റാങ്ക് കയറിയത്. അത് കഴിഞ്ഞ് പിന്നെ ഏറ്റവും ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നാഷണൽ അവാർഡ് തന്നെയാണ്, എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റാണ്ടായിപ്പോയത് അത് തന്നെയാണ്. അങ്ങനെ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ നമ്മളോട് പ്രണയം പറയുമ്പോഴും നല്ലൊരു സന്തോഷം ഉള്ളിൽ വരാറുണ്ട്. എല്ലാവരും പറയുന്നു എന്നല്ല, ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിലൊക്കെ ചിലപ്പോൾ തൊട്ടപ്പുറത്തേക്ക് പോകുമ്പോൾ ഏതെങ്കിലും നമ്മൾ എന്തെങ്കിലും ആവാത്ത ഒരാൾ ചിലപ്പോൾ ഒരു സെൽഫി വരുന്നത്, അങ്ങനെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഓരോ സന്തോഷമുണ്ട്. അങ്ങനെ എടുത്തു പറയുമ്പോൾ കുറേ കുറേ സന്തോഷങ്ങളുണ്ട്. നമ്മളെ അംഗീകരിക്കാത്ത ആളുകൾ നമ്മളെടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. അങ്ങനെ കുറേ ഇപ്പോൾ ഈ സിനിമയിൽ എൻ്റെ പോസ്റ്ററുകളൊന്നുമില്ല, എനിക്ക് ഒരു ഒരു ബോർഡ് കാണൂലേ, അപ്പോൾ അത് കാണുമ്പോൾ ഇപ്പോൾ വൈറ്റിലെ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ പലരും വെട്ട് അവിടെ കണ്ടപ്പോൾ ചോദിച്ചു, ഓ ദൈവമേ മാറി മാറി പല പല സിനിമകളുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ഫ്ലെക്സുകൾ ഇവിടെ വരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, ഇത് എത്ര പേര് കാണുമായിരിക്കും, ഞാനിപ്പോൾ ഈ കാറിലുണ്ട്, നിങ്ങൾ ആരെങ്കിലും എന്നെ കാണുന്നുണ്ടോ എന്നുള്ള രീതി. അങ്ങനെ എല്ലാം കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും വലിയ വലിയ സന്തോഷങ്ങളും ഒക്കെ എനിക്ക് ഒക്കെ എല്ലാം ഉണ്ട് എൻ്റെ അടുത്ത്. എന്തായാലും കുറച്ച് സമയമാണെങ്കിലും ഈശ്വരൻ ന്യൂസിനൊപ്പം സന്തോഷങ്ങളും സിനിമാ വിശേഷങ്ങളും ഒക്കെ പങ്കുവച്ചതിന് സുരഭി ലക്ഷ്മിക്ക് നന്ദി. താങ്ക് യു. ഞങ്ങളുടെ വികൃതി ഇപ്പോൾ സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകരെല്ലാവരും അത് ഏറ്റെടുത്തു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. കുടുംബസമേതം നിങ്ങളെല്ലാവരും പോയി കാണുക, പ്രോത്സാഹിപ്പിക്കുക, എന്നും കൂടെ ഉണ്ടാവണം, ഞാനും ഉണ്ടാവും.